ഞാൻ പ്രയാഗ തഴക്കര. പ്രമുഖ പ്രവാസി സാഹിത്യകാരൻ കാരൂർ സോമൻ കേരള കൗമുദിൽ പ്രസിദ്ധീകരിച്ച ക്ലിയോപാട്രയുടെ ലാവണ്യത്തിന് തികവുന്ന ചരിത്ര കഥയാണ് ഞാൻ വായിക്കുന്നത്. ജൂലിയസ് സീസറുടെ മുമ്പിൽ തിളങ്ങുന്ന ഒരു പേർഷ്യൻ പട്ടുതിരശ്ശീല തൂങ്ങിക്കിടന്നിരുന്നു. അതിനുള്ളിൽ എന്തോ ചലിച്ചുകൊണ്ടിരുന്നു. ഒട്ടും നിനച്ചിരിക്കാത്ത നിമിഷത്തിൽ ചുരൽ നിവർന്ന പട്ടുതിരശ്ശീലിക്കുള്ളിൽ നിന്ന് ഒരു സ്വർഗീയ സൗന്ദര്യം സീസറുടെ കാലടികളിലേക്ക് ഇഴഞ്ഞു വീണു. അവൾ പറഞ്ഞു, ക്ലിയോപാട്ര, ഈജിപ്തിലെ മഹാറാണി, എൻ്റെ സർവസ്വം മഹാനായ അങ്ങയുടെ പാദങ്ങളിൽ അടിയറ വയ്ക്കുന്നു. ക്ലിയോപാട്രയ്ക്കെന്ന് 21 വയസ്സ് കഷ്ടിച്ച് തികഞ്ഞിട്ടേ ഉള്ളൂ. സീസർക്കാകട്ടെ 52. അതൊരു തുടക്കമായിരുന്നു, ക്ലിയോപാട്ര ചരിത്രത്തിലേക്ക് എഴുതി ചേർത്ത മറ്റൊരു വിജയത്തിൻ്റെ തുടക്കം. മധ്യവയസ്കനായ സീസർ അവളുടെ ലാവണ്യ ഭംഗിയിൽ ഒരഗ്നിശലഭം പോലെ പതിച്ചു. ആ നിമിഷം മുതൽ അദ്ദേഹം അവളുടെ അടിമയായി. അപ്രതീക്ഷിതമായി വീണുകിട്ടിയ സൗഭാഗ്യം ആവോളം മുതലാക്കാൻ സീസർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ക്ലിയോപാട്ര തിരിച്ചും. ഏകശത്രാധിപനായ സീസർ കരുത്തുള്ളവനാണെന്ന് ക്ലിയോപാട്രയ്ക്ക് തോന്നി. നഷ്ടപ്പെട്ടുപോയ പ്രതാപശൈര്യങ്ങളെ വീണ്ടെടുക്കാനുള്ള മാർഗം അവൾ സീസറിൽ കണ്ടെത്തി. ആരെയും വശീകരിക്കുന്ന സൗന്ദര്യം മാത്രമല്ല, അതിബുദ്ധിയും തന്ത്രകുതന്ത്രങ്ങളും ഭരണ നൗപണ്യവും ഒത്തിണങ്ങിയ അപൂർവ വ്യക്തിത്വം. വർഷങ്ങൾക്കിപ്പുറവും ക്ലിയോപാട്രയെ വ്യത്യസ്തയാക്കുന്നത് അതെല്ലാമാണ്. സീസറെയും മാർക്കാൻഡണിയും പോലുള്ള പോരാളികളെ കീഴടക്കിയ സുന്ദരി. ലഭിക്കുന്ന സന്ദർഭങ്ങൾ തന്ത്രപരമായും പ്രചോദനാത്മകമായും എങ്ങനെ വിനിയോഗിക്കണമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ക്ലിയോപാട്രയുടെ അനുദേശ്യമായ ഗുണഗണങ്ങളാണ് ഈജിപ്തിലെ ഏറ്റവും വിജയിച്ചിട്ടുള്ളയായ ഭരണാധികാരിയെന്ന് രേഖപ്പെടുത്താൻ ചരിത്രകാരന്മാരെ പ്രേരിപ്പിച്ചത്. അലക്സാണ്ടറുടെ മരണത്തിന് ശേഷം BC 31 റോമിനോട് ചേരുന്നതിനിടയിൽ ഈജിപ്ത് ഭരിച്ച മാസിഡോണിയൻ ഭരണവംശത്തിലെ അവസാനത്തെ ചക്രവർത്തിനിയായിരുന്നു ക്ലിയോപാട്ര. ക്ലിയോപാട്രയെക്കുറിച്ചുള്ള ചിത്രകഥകളും പൗരാണിക കഥകളും നിരവധിയാണ്. തൻ്റെ കാലഘട്ടത്തിലെ രാജകുമാരന്മാരുടെയും ചെറുപ്പക്കാരുടെയും ഉറക്കം കെടുത്തിയിരുന്ന ക്ലിയോപാട്ര ഒരു വിശ്വമോഹിനിയായിരുന്നു. അനുഗ്രഹീതമായ ലാവണ്യം സ്വന്തം അഭീഷ്ടത്തിനൊത്ത് എങ്ങനെ വിനിയോഗിക്കണമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ജീവിതസുഖങ്ങൾക്കും രാഷ്ട്രീയ നേട്ടങ്ങൾക്കും കനകോടിയരുമായി തിളങ്ങി നിന്ന സർപ്പസൗന്ദര്യം മരണം വരെ അവളെ വലയം ചെയ്തിരുന്നു. ജീവിതത്തെ എല്ലാ വർണ്ണവൈവിധ്യങ്ങളോടും ദർശിക്കാൻ കഴിഞ്ഞിരുന്ന ക്ലിയോപാട്ര ഒരു ചതുരംഗക്കളമായി കരുതി അതിവിദഗ്ധമായി കരുക്കൾ നീക്കി. ഭൂരിഭാഗം നീക്കങ്ങളിലും അവൾ ജയിച്ചുവെന്നത് ചരിത്ര സത്യമാണെങ്കിലും അപ്രതീക്ഷിതമായ ഘട്ടത്തിൽ അടിയറ പറയേണ്ടി വന്നു. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്ന ടോളമിയുടെ കുടുംബത്തിൽ BC 69 ക്ലിയോപാട്രയുടെ ജനനം. ജനനം മുതൽ തന്നെ സുന്ദരിയായിരുന്ന ക്ലിയോപാട്രയുടെ അംഗലാവണ്യം വർണ്ണിക്കുമ്പോൾ ചിത്രകാരനായ പ്ലൂട്ടാർക്കിന്റെ തൂലികയിൽ വീങ്ങിന്റെ ലഹരി നുരയുന്നത് കാണുക. സുന്ദരി എന്നതിലുപരി ജീവൻ തുടിക്കുന്ന കവിൽത്തണം, പരിമൃദുലമായ ചുണ്ടുകൾ, ഔദത്യം വിളംബരം ചെയ്യുന്ന താടി, മദജലം കിനിങ്ങിളകി തുടിക്കുന്ന കണ്ണുകൾ, വിശാലമായ നെറ്റി, ഉയർന്നു തേജിതമായി നിൽക്കുന്ന മൂക്ക്, അനവധി ഇഴകൾ പാകിയ ഏതോ സംഗീത ഉപകരണത്തിൽ നിന്നും പുറപ്പെടുന്ന പോലെയുള്ള മാന്ത്രിക മധുസ്വരം, ഇതിലധികം എന്തു വേണം? ചക്രവർത്തിയായ ടോളമി 12-ാമൻ്റെ 2-ാമത്തെ മകളായ ക്ലിയോപാട്ര ജന്മം കൊണ്ട് മാസിഡോണിക്കാരിയാണ്. ഈജിപ്ഷ്യൻ രക്തം തൊട്ട് തീണ്ടിട്ട് പോലുമില്ല. അക്കാലത്ത് ഈജിപ്ത് ഭരിച്ചിരുന്ന രാജകുടുംബത്തിന് സ്വന്തം ഭാഷയിലും സംസ്കാരത്തിലും ഒരു താല്പര്യവുമില്ലായിരുന്നു. മറിച്ച് ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ പിടിയിലാണ് അമർന്നത്. പക്ഷേ എന്തോ ചില ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടെന്ന വണ്ണം ക്ലിയോപാട്ര ഈജിപ്ഷ്യൻ ഉൾപ്പെടെ നിരവധി ഭാഷകൾ വളരെ വേഗം കാര്യക്ഷമതയോടെ വശപ്പെടുത്തി. ചില രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് സൂര്യദേവന്റെ പുത്രിയാണെന്ന് അവൾ സ്വയം കരുതിയിരുന്നു. BC 51 ടോളമി 12-ാമൻ മരിച്ചപ്പോൾ രാജാധികാരം ടോളമി 13-ാമൻ്റെ കൈവശമെത്തി. ആചാരമനുസരിച്ച് ക്ലിയോപാട്രയ്ക്ക് സ്വസഹോദരന്റെ ഭാര്യയായി പട്ടമർഷിസ്ഥാനം അലങ്കരിക്കേണ്ടി വന്നു. കുറച്ചു നാളുകൾക്കുണ്ട് തന്നെ ക്ലിയോപാട്രയും ഭർത്താവും നല്ല രസത്തിലല്ലാതായി മാറി. ക്ലിയോപാട്രയുടെ അത്ര രസത്തിലല്ലായിരുന്ന ചില ഉപചാര വൃന്ദങ്ങൾ ടോളമിയെ ശരിക്കും എരികിയേറ്റുകയും അതിന്റെ ബാക്കിയെന്നോണം ടോളമി 13-ാമൻ ക്ലിയോപാട്രയെ ഒഴിവാക്കി ഈജിപ്തിന് ഭരണം ഒറ്റക്കേറ്റെടുക്കുകയും ചെയ്തു. ഒരവസരം ഒത്തുവരുന്നതിനായി ക്ലിയോപാട്ര കാത്തിരുന്നു. ഈ സമയത്താണ് റോമിൽ ജൂലിയസ് സീസർ തൻ്റെ മകളായ ജൂലിയയുടെ ഭർത്താവ് പോംപിയുമായി അല്പം രസക്കേടിലാകുന്നത്. അത് പിന്നീട് ഒരു ആഭ്യന്തര സംഘർഷമായി പരിണമിച്ചു. നിൽക്കക്കള്ളിയില്ലാതെ ഗ്രീസിൽ നിന്ന് ഒളിച്ചോടി അലക്സാണ്ടറിൽ അഭയം തേടിയ പോംപിയ ചക്രവർത്തിയുടെ പ്രീതി പിടിച്ചു പറ്റാമെന്ന ഉദ്ദേശത്തോടെ ക്ലിയോപാട്രയുടെ ഭർത്താവായ ടോളമി 13-ാമൻ പിടികൂടുകയും ശേഷം വധിച്ച് പോംപിയുടെ തലവെട്ടിയെടുത്ത് സീസറിന് മുന്നിൽ കാഴ്ചവെക്കുകയും ചെയ്തു. എന്നാൽ പോംപിയുമായി ശത്രുതയിലായിരുന്നുവെങ്കിലും തൻ്റെ മകളുടെ ഭർത്താവിനെ വധിച്ചതിൽ സീസർ അത്യന്തം കുപിതനായി.
ഈ അവസരം ക്ലിയോപാട്ര ശരിക്കും വിനിയോഗിച്ചു. ആഭ്യന്തര കലഹം പൊട്ടിപ്പുറപ്പെട്ടു. ഭർത്താവിനെ ക്ലിയോപാട്ര വകവരുത്തിയെന്നാണ് കേൾവി. തുടർന്ന് ടോളമി പതിനാലാമനെ സ്വീകരിച്ചു. ഒരു ഭാര്യ എന്ന നിലയിൽ സ്വന്തം സഹോദരന്മാരായ ഭർത്താക്കന്മാരോട് പൂർണ്ണമായി സഹകരിക്കാൻ ക്ലിയോപാട്രയ്ക്ക് കഴിഞ്ഞിരുന്നില്ലെന്നാണ് ചരിത്രകാരന്മാരുടെ അഭിപ്രായം. മാത്രമല്ല 12-ാമത്തെ വയസ്സിൽ തന്നെ അവൾക്ക് കന്യകത്വം നഷ്ടപ്പെട്ടിരുന്നു. സീസറുടെ സഹായത്തോടെ ഈജിപ്തിന്റെ സിംഹാസനത്തിൽ അവരോഹിതയായ ക്ലിയോപാട്രയോടൊത്ത് കുറെ കാലം സീസർ കഴിച്ചുകൂട്ടി. ആ ബന്ധത്തിൽ അവർക്ക് സിസേറിൻ എന്ന പേരിൽ ഒരു പുത്രൻ ജനിച്ചു. തന്റെ ഇളയ സഹോദരനായ ടോളമി പതിനാലനുമായി ആചാരപ്രകാരം ക്ലിയോപാട്ര വിവാഹിതയായി. ഈജിപ്തിന്റെ സഹഭരണാധികാരിയായി ടോളമി പതിനാലാമൻ അധികാരമേറ്റു. സീസറിന് തന്നിൽ ജനിച്ച കുഞ്ഞിനെ റോമാ സാമ്രാജ്യത്തിന്റെ അടുത്ത അവകാശിയാക്കണമെന്ന് ക്ലിയോപാട്ര ആഗ്രഹിച്ചു. ക്ലിയോപാട്രയോടുള്ള പ്രേമാധിക്യത്തിന്റെ പാരിതോഷികമായി റോമിലെ പ്രണയദേവതയുടെ ആരാധനയിനത്തിൽ ക്ലിയോപാട്രയുടെ പ്രതിമ സ്ഥാപിക്കാൻ സീസർ ആജ്ഞാപിച്ചു. അങ്ങനെ ക്ലിയോപാട്രയ്ക്ക് സീസറുടെ കുടുംബദേവതയായ വീനസിന്റെ സ്ഥാനം ലഭിച്ചു. ക്ലിയോപാട്രയിൽ തനിക്ക് പിറക്കുന്ന സന്താനം റോമാ സാമ്രാജ്യത്തിൽ ചക്രവർത്തി പദം അലങ്കരിക്കുമെന്ന് സീസർ പ്രതിജ്ഞ ചെയ്തു. സീസറുടെ അപ്രതീക്ഷിതമായ വധത്തിൽ ക്ലിയോപാട്രയുടെ ആകാശ കൊട്ടാരങ്ങളെല്ലാം നിലം പൊത്തി. അധികം താമസിക്കാതെ സിസേറിനും വധിക്കപ്പെട്ടു. തുടർന്ന് ക്ലിയോപാട്ര ഈജിപ്തിലേക്ക് മടങ്ങിപ്പോയി. റോമിലാകട്ടെ ഇതിനിടയ്ക്ക് ഒരു പുതിയ ഭരണാധികാരി ഉദയം ചെയ്ത് കഴിഞ്ഞിരുന്നു, മാർക്ക് ആന്റണി. പിന്നെ ഒട്ടും താമസിച്ചില്ല, മാർക്ക് ആന്റണിയെ വലയിൽ വീഴ്ത്താൻ ക്ലിയോപാട്ര റോമിലേക്ക് പോയി. മാത്രമല്ല പൊതുവേദിയിൽ തന്റെ പുത്രന്റെ പിതൃത്വം അംഗീകരിക്കാത്ത സീസറിനെ കൊണ്ട് അത് അംഗീകരിപ്പിക്കണമെന്നും അവൾ ആഗ്രഹിച്ചു. തന്റെ പുത്രനെ സഹഭരണാധികാരിയാക്കുന്നതിൽ ക്ലിയോപാട്ര ടോളമി പതിനാലാമന് ആസൂത്രിതമായി വിഷം നൽകി കൊലപ്പെടുത്തി. BC 44 പുത്രനൊപ്പം റോമിലേക്ക് ക്ലിയോപാട്ര യാത്രയായി. എന്നാൽ ഈ സമയം റോമിലെ സെനറ്റുമായി ഇടഞ്ഞ സീസറിനെ ഒരു കൊട്ടാര വിപ്ലവത്തിലൂടെ മാർക്കസ് ബ്രൂട്ടസിനെ നേതൃത്വത്തിലുള്ളവർ കൊലപ്പെടുത്തി. തുടർന്ന് റോമിലെ ഭരണാധികാരിയായി മാറിയത് മാർക്ക് ആന്റണിയായിരുന്നു. സീസറിന്റെ മരണശേഷം ഈജിപ്തിലേക്ക് മടങ്ങി ക്ലിയോപാട്രയെ മാർക്ക് ആന്റണി റോമിലേക്ക് ക്ഷണിച്ചു. മാറിയ സാഹചര്യങ്ങളിൽ മാർക്ക് ആന്റണിയുമായി ബന്ധം സ്ഥാപിക്കുന്നത് തനിക്ക് ഗുണവുമാവുമെന്ന് മനസ്സിലാക്കിയ തന്ത്രശാലിനി റോമിലെത്തുകയും തന്റെ മാതക സൗന്ദര്യത്താൽ മാർക്ക് ആന്റണിയെ കീഴ്പ്പെടുത്തുകയും ചെയ്തു. റോമിൽ നിന്നും ഈജിപ്തിലേക്ക് മടങ്ങിയ ക്ലിയോപാട്രയ്ക്കൊപ്പം മാർക്ക് ആന്റണിയും ഉണ്ടായിരുന്നു. ആ ബന്ധത്തിൽ അവർക്ക് ഇരട്ട കുഞ്ഞുങ്ങൾ ജനിച്ചു. ഒരൊറ്റ നോട്ടം കൊണ്ട് ഏതൊരു പുരുഷനെയും തന്റെ അടിമയാക്കി അധപതിക്കാൻ അവൾക്ക് കഴിഞ്ഞിരുന്നു. വശ്യസുന്ദരി എന്നത് നേര്, പക്ഷേ വഴിപിടച്ചവളായിരുന്നു. ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന കാമകേളി മഹോത്സവങ്ങൾക്ക് അവൾ നേതൃത്വം നൽകി. മതിമറന്ന ലൈംഗിക സുഖമധുരവാന ലഹരിയിൽ സദാചാരം പാതാളത്തിലേക്ക് കൂപ്പുകൂത്തി. കാമമോഹിതർക്ക് ഒരു ഹാളിൽ ഒത്തുചേർന്ന് പരസ്യമായി വാത്സേന മാടിത്തകർക്കാൻ ക്ലിയോപാട്ര പ്രോത്സാഹനം നൽകിയിരുന്നു പോലും. ദുർദാന്തമായി തന്റെ ലൈംഗിക ദാഹച്ചുഴിയിൽ വലിച്ചെടുപ്പിച്ച് ചവച്ചുതുപ്പാതെ അന്തപ്പുരത്തിലേക്ക് ഒരു കാര്യസ്ഥനെയും അവൾ വെറുതെ വിട്ടിരുന്നില്ല. ചരിത്രകാരന്മാരെയെല്ലാം സ്ഥിരീകരിക്കുന്ന ഒരു സംഗതിയുണ്ട്. ടാർസസ് നഗരത്തിലേക്ക് ക്ലിയോപാട്ര പോയപ്പോൾ അവരുടെ നാവിക വ്യൂഹം അമൂല്യ രത്നങ്ങൾ കൊണ്ട് മിന്നിത്തിളങ്ങി. യാനപാത്രത്തിന്റെ അമരത്തിൽ ഗ്രീസിലെ പ്രണയദേവതയെപ്പോലെ പ്രഭാവതിയായി ക്ലിയോപാട്രയും ഉണ്ടായിരുന്നു. ആന്റണി ക്രൂരവും ആഭാസ ജഡലവുമായ സംഗതികളിലാണ് താല്പര്യം കാണിച്ചിരുന്നത്. ക്ലിയോപാട്രയാകട്ടെ അശ്ലീല പ്രവൃത്തികളിൽ മതിയാവോളം നീന്തി തുടിക്കാനുള്ള ഒത്താശ ആന്റണിക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്തു. അവരിരുവരെയും പറ്റി പുറത്തു പറയാൻ കൊള്ളാത്ത ഒരുപാട് കൊള്ളരുതായ്മകൾ ഉണ്ടെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഇതിനിടയ്ക്ക് ആന്റണിയും ശേഷക്കാരനും തമ്മിലുള്ള അധികാര വടംവലികൾ പരകോടിയിലെത്തി. പരിക്ഷീണിതനായ ആന്റണി ഈജിപ്തിലേക്ക് പോയി. തദവസരത്തിൽ ക്ലിയോപാട്ര ആന്റണിയുടെ ഇരട്ട കുട്ടികളെ പ്രസവിച്ചു. തുടർന്ന് ആന്റണി ഭാര്യയായി ഒക്ടോവിയെ ഉപേക്ഷിച്ചു. ആന്റണി ഉപേക്ഷിച്ച ഭാര്യ ഫുൾഫിയ അഗസ്തസ് സീസറുടെ സഹോദരിയായിരുന്നു. കുപിതനായ അഗസ്തസ് ആന്റണിയുടെ സാമ്രാജ്യത്തെ ആക്രമിച്ചു. ആക്ടിയം നഗരത്തിന്റെ പ്രാന്തത്തിൽ വെച്ചുണ്ടായ യുദ്ധത്തിൽ അഗസ്തസ് ആന്റണിയെ തോൽപ്പിച്ചു. പക്ഷെ അതിനു മുമ്പ് തന്നെ ക്ലിയോപാട്രയും കപ്പൽ വ്യൂഹം ഈജിപ്തിലേക്ക് മടക്കയാത്ര ആരംഭിച്ചിരുന്നു. യുദ്ധത്തിൽ തോറ്റ് അപമാനത്തിനായെങ്കിലും ആന്റണി ക്ലിയോപാട്രയുടെ പിറകെ പോവുകയാണ് ഉണ്ടായത്. തുടർന്നുള്ള സംഭവ പരമ്പരകൾ ദുരൂഹമാണ്. ആന്റണി പിറകെ പോയെങ്കിലും ക്ലിയോപാട്ര കാണാൻ കൂട്ടാക്കിയില്ല. പകരം തന്റെ ആത്മഹത്യ വാർത്ത അനുചരന്മാർ മുഖേന ആന്റണിയെ അറിയിച്ചു. ഈ കടുംകൈ ചെയ്തത് എന്തിനായിരുന്നുവെന്ന് ആർക്കും അറിയില്ല ഇന്നും. പക്ഷേ യുദ്ധത്തിൽ തോറ്റ് പരീക്ഷണത്തിനെ ആന്റണിക്ക് കാമുകിയുടെ മരണവാർത്ത താങ്ങാൻ കഴിഞ്ഞില്ല. അയാൾ സ്വന്തം കരവാളെടുത്ത് ചങ്കു പിളർന്നു. മരിക്കുന്നതിന് മുമ്പ് ക്ലിയോപാട്രയുടെ അടുത്തെത്തിക്കാനും പറഞ്ഞു. അതനുസരിച്ച് അർദ്ധമൃതപ്രാണനായ ആന്റണിയെ അനുചരന്മാർ ക്ലിയോപാട്രയുടെ അന്തപുരത്തിലെത്തിച്ചു. അവളുടെ മടിയിൽ തലവെച്ച് കിടന്നുകൊണ്ട് തന്നെ വേദനയോടെ ആന്റണി അന്ത്യശ്വാസം വലിച്ചു. പശ്ചാത്താപം ഗ്രഹിച്ച് ക്ലിയോപാട്രയും അല്പസമയത്തിനകം ആത്മഹത്യ ചെയ്തുവെന്നാണ് ചരിത്രകാരന്മാരും ഒരുപക്ഷത്തിൽ അഭിപ്രായം.
ക്ലിയോപാട്രയുടെ മരണത്തെക്കുറിച്ച് പല ഊഹാപോഹങ്ങളും നിലവിലുണ്ട്. വേദനരഹിതമായ മരണം സ്വീകരിക്കുവാനെ ക്ലിയോപാട്ര പല മാർഗങ്ങളും പരീക്ഷിച്ചു നോക്കിയിരുന്നതായും പലരും പറയുന്നു. തന്റെ അടിമകളായ ദാസ്യ പെണ്ണുകളിൽ പലതരത്തിലുള്ള വിഷം കുത്തിവെച്ചും പാമ്പുകളെ കൊണ്ട് കടുപ്പിച്ചുമൊക്കെ കൊല്ലിപ്പിച്ച് അതിൽ നിന്നും ഏറ്റവും വേദനരഹിതമായ മാർഗം സ്വീകരിച്ചുമെന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത്. മൂർദ്ധനിണത്തിൽപ്പെട്ട പാമ്പിനെ കൊണ്ടാണ് സ്വയം കടുപ്പിച്ചെന്നാണ് പ്ലൂട്ടർക്ക് ഉൾപ്പെടെയുള്ള ചരിത്രകാരന്മാരുടെ പക്ഷം. ഷേക്സ്പിയർ തന്റെ നാടകത്തിൽ അണലിയെ കൊണ്ട് കടുപ്പിച്ച് ക്ലിയോപാട്ര ആത്മഹത്യ ചെയ്തുവെന്നാണ് വിവരിക്കുന്നത്. മറുപക്ഷത്തിന്റെ വാദം ഇതാണ്: ആക്ടിയം യുദ്ധത്തിൽ തോറ്റ ആന്റണി മനനൊന്ന് ആത്മഹത്യ ചെയ്തു. വിജയോത്തമനായ ആഗസ്റ്റസ് സീസണെ വലയിലാക്കാനുള്ള ക്ലിയോപാട്രയുടെ തന്ത്രങ്ങളെല്ലാം പാളിപ്പോയി. ഒടുവിൽ അഗസ്റ്റസ് സീസറുടെ കിങ്കരന്മാർ ക്ലിയോപാട്രയെ അറസ്റ്റ് ചെയ്തു. പരിപൂർണ നഗ്നയാക്കി റോമിലെ തെരുവുകളിൽ വലിച്ചെഴിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. പക്ഷേ ബുദ്ധിമതിയായ ക്ലിയോപാട്രയെ പട്ടാളക്കാർക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല. ആഭരണപ്പെട്ടിൽ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന സർപ്പരാജനെ അവൾ മാറോടണച്ചു. ആയിരക്കണക്കിന് പുരുഷന്മാരുടെ പൗരുഷം മുഴുവൻ നുറുന്നിട്ടും കാമം പത്തി താഴ്ത്താൻ മടി കാണിച്ച ക്ലിയോപാട്രയുടെ സുന്ദര കളേബരം ക്ഷണം നേരം കൊണ്ട് വീണടിഞ്ഞു. ക്ലിയോപാട്രയുടെ അന്ത്യരംഗത്തെക്കുറിച്ച് പ്ലൂട്ടർക്ക് പറയുന്നു: അവർ പരമാവധി വേഗത്തിൽ കൊട്ടാരത്തിലെത്തി. വിശേഷമൊന്നും സംഭവിക്കാത്ത പോലെ തന്നെ നിൽക്കുന്നു. അന്തരക്ഷന്മാരെ കൊണ്ട് വാതിൽ തള്ളി തുറന്നപ്പോൾ കണ്ടത് സുവർണശയിൽ സർവ്വരാജക വിഭൂഷണ നിശ്ചലയായി കിടക്കുന്ന ക്ലിയോപാട്രയുടെ ശരീരമാണ്. ഇത് ശരിയാണെങ്കിൽ അഗസ്റ്റസിനെ പ്രീണിപ്പെടുത്താൻ നടത്തിയ ശ്രമങ്ങൾ വിജയിക്കില്ലെന്ന് മനസ്സിലാക്കി ക്ലിയോപാട്ര ആത്മഹത്യ ചെയ്യാൻ പോകുന്ന വിവരം സന്ദേശവാഹകൻ മുഖാന്തരം അദ്ദേഹത്തെ അറിയിച്ചു. ആന്റണിയുടെ ശവകുടുംബത്തിനൊപ്പം തന്നെ തന്റെ കുഴിമാടവും ഒരുക്കണമെന്നും ക്ലിയോപാട്ര ആ സന്ദേശത്തിൽ പ്രത്യേകം സൂചിപ്പിച്ചിരുന്നു. ജീവനോടെ ക്ലിയോപാട്രയെ പിടികൂടാൻ അഗസ്റ്റസ് ശ്രമിച്ചിരിക്കാം. ഒരുപക്ഷെ സംഭവിച്ചത് ഇങ്ങനെയാകാം.